ഇന്നത്തെ റെസിപ്പി നെയ്യപ്പാണ് ഇരുപത്തി ഏഴാം ആവിൻ്റെ ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിൽ ഒന്നര കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു മൂന്ന് ഏലക്ക ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പൊ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തിക്കായിട്ട് വേണം അരച്ചെടുക്കേണ്ടത് ലൂസ് ആവാൻ പാടില്ല ഇപ്പൊ ഞാൻ രണ്ട് തവണ അരച്ചെടുക്കുന്നത് അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം മൈദ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ഒന്ന് കരക്കിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കട്ട കെട്ടാതെ കിട്ടുന്നതാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്ക് യോജിപ്പിക്കാം അടുത്തത് നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം ശർക്കര ഉരുക്കിയതിന് ശേഷം ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ റവയാണ് ആ കപ്പിൽ തന്നെ റവ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ശർക്കരയിലിട്ടിട്ട് ഒന്ന് തരി കാച്ചയാണ് അപ്പത് കുറുകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കട്ട കെട്ടാതെ നമ്മളിതൊന്ന് തരി കാച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിലൊന്ന് അത് വന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം പിന്നെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മാവ് മാറ്റി വെക്കാം ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചിട്ടില്ല രാവിലെ അരച്ചു വെച്ച മാവായിരുന്നു രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിരുന്നു ഇനി നമുക്കിത് എണ്ണ ചൂടായാൽ അതിലൊഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഒന്ന് രണ്ട് സൈഡും മരച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ വേവിക്കണം അല്ലെങ്കിൽ ഉള്ളി വെന്തിട്ടുണ്ടാവില്ല നമ്മുടെ സ്വാദിഷ്ടമായ നെയ്യ പൗഡർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആരും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ